ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെ നിങ്ങൾ വർത്തമാനങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ കരുതുന്നു കേട്ടോ. ഇന്നൊരു അടിപൊളി ഏട്ടത്തലൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നാടൻ രീതിയിലുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതാ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1 കിലോ ഏട്ടൻ്റെ തലതാക്കുന്ന ഇവിടെ നല്ലോണം കേകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ആകുമ്പോൾ കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകുക. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ വെല്ലുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിതൊന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം ഞാൻ ഇതാക്കണ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചേർത്ത ആ തക്കാളിയും അതേപോലെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെളുത്തുള്ളിയും ഇഞ്ചിൻ്റെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പ് നിങ്ങൾക്കിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കട്ടോ. ഞാനിവിടെ മല്ലിച്ചപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചേർത്ത ആ തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വാടി ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്തില്ലേ, അതിൻ്റെ ഒക്കെ പച്ചമണം പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് 1 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം 1 വലിയ ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളകിൻ്റെ പൊടിയൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് കൂട്ടിയ കുറക്കിയൊക്കെ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചേർത്ത ആ മസാലപ്പൊടിയൊക്കെ ഉണ്ടല്ലോ ഈ എണ്ണയൊക്കെ എടുത്തിട്ട് നല്ലോണം ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളീൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പുളി എടുത്തിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് ഒന്നുകൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത ആ മസാലപ്പൊടിയൊക്കെ ഇതിൽ പിടിച്ച് ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് നമ്മൾ കേക്ക് വൃത്തിയാക്കി വെച്ച ഏട്ടൻ്റെ തല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ മുമ്പ് ഇതേപോലെ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അയലക്കറീൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ ഞാൻ മുഴുവൻ ഏട്ടത്തലയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ചട്ടീൻ്റെ വലിപ്പം കുറച്ച് ചെറുതായതുകൊണ്ട് ഇളക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാനിത് ഈ മസാലയൊക്കെ ഇതിൽ പിടിക്കത്തക്ക ഒരു രീതിയിൽ നല്ലോണം ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. പച്ചവെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ നമ്മൾ കറിക്കൊരു എന്താ പറയുക മസാല പിടിക്കാത്ത പോലെ ഉണ്ടാവും. അതുകൊണ്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണ് കറി വേണ്ടി അതിനാവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ഇവിടെ ചൂടുവെള്ളം ഒഴിച്ച് നന്നായി ഇതാ കറി ഇതവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ അടിപൊളി തലക്കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതും അതേപോലെ നല്ല ടേസ്റ്റ് ഉള്ളതുമായ ഒരു തലക്കറീൻ്റെ റെസിപ്പി തന്നെയാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തെടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി ഞാൻ ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി തലക്കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല സൂപ്പറായിട്ടുണ്ട്. ആ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ ഒരു കറി രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് വൈകുന്നേരം രാത്രിയാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് രാത്രിയൊക്കെ ഉണ്ടാക്കി വെച്ച് രാവിലെ എടുക്കുകയാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ എല്ലായ്പ്പോഴും പറയുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞു ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ട് താഴെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ അതിൽ ഓൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ, ടേക്ക് കെയർ.